മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിലെ നിറസാന്നിധ്യമായിരുന്ന സുകുമാർ അഴീക്കോടിന്റെ ഓർമ്മകൾക്ക് 4 വയസ്സ്. അഭിപ്രായങ്ങൾ പറയാൻ എപ്പോഴും തയ്യാറായ ഒരു ശബ്ദം, അതായിരുന്നു സുകുമാർ അഴീക്കോടിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. കണ്ണൂരിലാണ് ജനനമെങ്കിലും അഴീക്കോട് മാഷിന്റെ കർമ്മമണ്ഡലം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലായിരുന്നു. തൃശൂരിന്റെ കലാ സാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. സ്വന്തം ജന്മദേശത്തേക്കാൾ തൃശൂരിനെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ അന്ത്യവും തൃശൂരിൽ തന്നെയായിരുന്നു. സാഹിത്യ രാഷ്ട്രീയ വിമർശനം, പ്രഭാഷണം, സാംസ്കാരിക ഇടപെടൽ തുടങ്ങി അഴീക്കോട് മാഷ് എത്തിപ്പെടാത്ത മേഖലകൾ ഇല്ലെന്നു തന്നെ പറയാം. മലബാറിലെ ജാതിവിരുദ്ധ സമരങ്ങളുടെയും ചൂഷണങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെയും ശബ്ദമായിരുന്ന വാഗ്ഭടാനന്ദനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോട് മാഷിന് ശക്തമായ എതിർപ്പായിരുന്നു. ഗാന്ധിസത്തിൽ വിശ്വസിക്കുമ്പോഴും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയ അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയ്ക്കപ്പുറം ഒരു പ്രഭാഷകൻ എന്ന നിലയിലാണ് ശോഭിച്ചത്. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളും നഗരങ്ങളും മാഷുടെ ശബ്ദം കാതോർത്തിട്ടുണ്ട്. കേൾവിക്കാരെ വശീകരിച്ച് വലിച്ചടുപ്പിച്ച് കൂടെ നിർത്തുന്ന മാഷിന്റെ പ്രഭാഷണ ശൈലിയൊന്ന് വേറെ തന്നെയായിരുന്നു. തന്റെ അഭിപ്രായം ഒരു മറയുമില്ലാതെ വെട്ടിത്തുറന്നു പറയാൻ ഒരു മടിയും കാട്ടാത്ത പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, രമണനും മലയാള കവിതയും എന്നീ കൃതികൾ മലയാളികളുടെ അതുവരെയുള്ള സാഹിത്യ സങ്കല്പങ്ങളെയാണ് കീറിമുറിച്ചത്. ആശാന്റെ സീതാകാവ്യം, മഹാത്മാവിന്റെ മാർഗം, പുരോഗമന സാഹിത്യവും മറ്റും മലയാള സാഹിത്യ വിമർശനം തുടങ്ങി 35 കൃതികൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. ഇന്ത്യൻ തത്വചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച തത്വമസി മാഷിന്റെ ചിന്താപരമായ ഔന്നത്യം വെളിപ്പെടുത്തുന്നതാണ്. ധാരാളം ബഹുമതികളും അവാർഡുകളും സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളിയുടെ ശബ്ദവും മലയാളത്തിന്റെ നാവുമായിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഒരു നാളും മരണമില്ല. ന്യൂസ് ഡെസ്ക്, TCV.